എല്ലാവരും നല്ല രീതിയിൽ ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു, നല്ല സദ്യയൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പേടിക്കേണ്ട, നമുക്ക് നല്ലൊരു സദ്യ ഇവിടെ റെഡിയാണ്. പിന്നെ നമുക്കറിയാം രണ്ടു വർഷമായിട്ട് പാൻഡമിക്കായിട്ട് നമുക്ക് ഓണം മിസ്സിങ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ രണ്ടു വർഷം കൂടിയിട്ട് നമ്മൾ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്ന ദിവസമാണ്. അതുപോലെ നമുക്ക് ഈ ലാസ്റ്റ് വൺ ഇയറിൽ ഒത്തിരി മലയാളി സുഹൃത്തുക്കൾ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു പുതിയ എക്സ്പീരിയൻസ് കൂടിയാണ് നമ്മുടെ ഈ ഓണം നമ്മൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയണം, നമ്മുടെ ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെലിബ്രേഷൻ മലയാളി സ്റ്റേഷൻ ഒത്തിരി പേര് വന്നിട്ട് എല്ലാവരും കൂടി സഹകരിച്ചിട്ട് നടത്തുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മെസ്സേജൊക്കെ എല്ലാവരും കമ്മ്യൂണിറ്റിയിലുള്ള വരുന്ന റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ തന്നെ കഴിഞ്ഞാൽ ഒരു 10-70 വോളണ്ടിയേഴ്സ് വന്നിട്ട് ലിസ്റ്റ് ബോക്സ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ കുറേ കുക്ക് ചെയ്ത് ഇന്നും കുക്ക് ചെയ്ത് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ സഹകരിച്ച് ചെയ്യുന്ന ഒരു സെലിബ്രേഷനാണിത്. അത് ഈസ്റ്റർ അല്ലെങ്കിൽ ക്രിസ്മസ് പോലെ മറ്റ് നമ്മൾ ചെയ്യുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമാണ്. അത് തന്നെയാണ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലേ. അതായത് നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെയും നന്മയുടെയും ആ ഒരു എല്ലാം കൊണ്ട് നടത്തുന്ന ഒരു ഇതാണത്. അപ്പോൾ ഓണം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാലും മലയാളിയുടെ ഒരു വികാരമാണ് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ ഏതൊരു സ്ഥലത്തും മലയാളികളുണ്ടെങ്കിലും ഓണം നല്ല രീതിയിൽ മനോഹരമായിട്ട് ആഘോഷിക്കും. അപ്പോൾ ആ ഒരു കൾച്ചർ അത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമുക്കറിയാം. നമുക്കൊക്കെ നാട്ടിൽ ഓണത്തിൻ്റെ എക്സ്പീരിയൻസ് കുട്ടിക്കാലത്ത് 10 ദിവസം ഗൂഗിളോടല്ല, അല്ലെങ്കിൽ ഫാമിലീസ് എല്ലാം വരുന്നത്, കസിൻസ് വരുന്നത്, അങ്ങനെ പല പല അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കൂടെയുള്ള കുട്ടികൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ചെയ്യുന്ന നമ്മുടെ സെൻറ് ലൂയിസ് കമ്മ്യൂണിറ്റി ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ചേരുക, അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സദ്യ ഉണ്ടാക്കുന്നു, പല പരിപാടികളും ചെയ്യുന്നു, അത് കാണുമ്പോൾ അവർക്ക് ആ ഒരു അത് കണ്ടിട്ട് അങ്ങനെയാണ് നമ്മുടെ കൾച്ചർ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പകർന്നു തരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഞാൻ ഒത്തിരി നീട്ടുന്നില്ല, നമുക്ക് 10 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷകാലം കൊണ്ട് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ഈ പരിപാടിക്ക്. അപ്പോൾ എല്ലാവരും സഹകരിച്ച് നമ്മുടെ ഇവൻ്റൊക്കെ നല്ലൊരു ഇവൻ്റ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹോപ്പ് എവരിബഡി ലൈക്സ് ഇറ്റ്. സഹകരിച്ച് അതുപോലെ തന്നെ ഓണത്തിനായി നമുക്ക് ഒത്തിരി സദ്യയ്ക്ക് ഒത്തിരി പേരുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കുട്ടികളെയൊക്കെ എല്ലാവരും ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്ത് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് പ്രായമുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ മേ ബി ഫസ്റ്റ് റൗണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേഷ്യൻ്റ് ആയിട്ടൊക്കെ എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഇറ്റ് ബി ഫൈൻ. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എം സിസ് വിവേക് ആൻഡ് ദീപ്തി, ഇവർ രണ്ടുപേരാണ് ഇന്നത്തെ എം സിസ്. അവർ സ്റ്റേജ് അവർ മാനേജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും ഈ പരിപാടിക്ക് വന്ന എല്ലാവർക്കും മലയാളി അസോസിയേഷൻ്റെ പേരിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും എല്ലാവർക്കും അദ്ദേഹം നിറഞ്ഞ ഓണാശംസകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും.